പുത്തുമല ഹാരിസൺ തോട്ടത്തിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ്. നാടിന് നോവായിക്കൊണ്ട് 200 കൂട്ട കുഴിമാടങ്ങളാണ് തയ്യാറെടുത്തിരിക്കുന്നത്. അതിൽ 50-ൽ താഴെ വരുന്ന മൃതദേഹങ്ങളുടെ സംസ്കാര ചടങ്ങുകൾ പൂർണ്ണമായിരിക്കുന്നു. ബാക്കി 158 മൃതദേഹ ഭാഗങ്ങളും ശരീരഭാഗങ്ങളും കൂടിയാണ് ഇന്ന് സംസ്കരിക്കുന്നത്. എം ജി മിഥുനിലേക്ക് വീണു. മിഥുൻ, ഓരോ ഘട്ടമായിട്ട് ആ സംസ്കാര ചടങ്ങ് പൂർണ്ണമാകുമ്പോൾ ഇനി എത്ര മൃതദേഹങ്ങൾ കൂടിയാണ് അവിടേക്ക് എത്തിക്കാനുള്ളത്? മേപ്പാടി ആശുപത്രിയിൽ നിന്ന് അത് എത്ര നേരത്തിനുള്ളിൽ പൂർണ്ണമാകുമെന്ന് അറിയാൻ കഴിയുന്നു? നിലവിലുള്ള 50 ശരീരഭാഗങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. അതിൻ്റെ സർവമത പ്രാർത്ഥനകൾ ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ അല്പസമയത്തിനകം തന്നെ പ്രത്യേകം സജ്ജീകരിച്ചിട്ടുള്ള ആംബുലൻസിൽ നിന്ന് ബാക്കി ശരീരാവശിഷ്ടം കൂടി ഈ ഒരു ശരീരഭാഗങ്ങൾ കൂടി ഇവിടേക്ക് എത്തിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതും ഈ ഒരു സർവമത പ്രാർത്ഥനകൾ കൂടി ശേഷം അവ ഒരുമിച്ച് സംസ്കരിക്കാനുള്ള നടപടികളിലേക്കാണ് പോകുന്നത്. എന്തായാലും ഇപ്പോൾ ഇവിടുത്തെ പ്രാർത്ഥനാ സ്ഥലങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. നിലവിൽ നേരത്തെ എടുത്ത ആ ഭാഗത്ത് അവിടെ കുഴികളിലെടുക്കുന്ന ഈ മൃതദേഹം ശരീരഭാഗങ്ങളൊക്കെ മറവ് ചെയ്തതിനു വേണ്ടി അവിടെ ഹിറ്റാച്ചികൾ ഉപയോഗിച്ച് ചെറിയ ഹിറ്റാച്ചികൾ ഉപയോഗിച്ച് അവിടെ കുഴികളെടുക്കുന്ന നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. അതിനുശേഷം മറ്റ് ഈ ഭാഗങ്ങൾ കൂടി എത്തിച്ച് ശരീരഭാഗങ്ങൾ കൂടി എത്തിച്ച് മറവ് ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യും. എന്തായാലും സർവമത പ്രാർത്ഥനയോടുകൂടി ആണ് ഈ ഒരു ചടങ്ങുകൾ ഇപ്പോൾ പുരോഗമിക്കുന്നത്. പുരോഹിതന്മാരെല്ലാം തന്നെ ഇവിടെയുണ്ട്. ഒപ്പം തന്നെ അവസാനമായി അന്ത്യോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ ആ മറ്റ് ഭാഗങ്ങൾ കൂടി കൊണ്ടുവരുന്ന കാഴ്ച നമുക്കിപ്പോൾ കാണാൻ സാധിക്കും. ഇപ്പോൾ മേപ്പാടി ഹോസ്പിറ്റലിൽ നിന്ന് ഇപ്പോൾ ആ ശരീരഭാഗങ്ങളുമായി ആംബുലൻസ് വരുന്ന നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ അവ കൂടി ഇവിടേക്ക് എത്തിക്കും. അതിനുശേഷം അതും ഈ ഒരു സർവമത പ്രാർത്ഥന കഴിഞ്ഞതിനു ശേഷം ഒരുമിച്ച് മറവ് ചെയ്യുകയും ചെയ്യും. എന്തായാലും കുഴികളെടുക്കുന്ന ഒരുമിച്ച് ഇവരെ അടക്കം ചെയ്യാൻ, അതായത് അവസാനമായി ഒരുമിച്ച് എല്ലാവരെയും അന്ത്യുറക്കുന്നത് ഒരേയിടത്ത് തന്നെ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു വന്നതുപോലെ തന്നെ വളരെ ദുഃഖപ്പെടുത്തുന്ന, വളരെ ഭീതിപ്പെടുത്തുന്ന, വളരെ നൊമ്പരപ്പെടുത്തുന്ന, മനസ്സ് മരവിപ്പിച്ചു പോകുന്ന തരത്തിലുള്ള കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യുന്നത്. അതായത് ഈ ശരീരഭാഗങ്ങൾ എന്ന് പറയുമ്പോൾ അതുപോലും തന്നെ നമ്മളെ കൃത്യമായി എത്തുന്നു. ഇപ്പോൾ ആ ശരീരഭാഗങ്ങൾ ഇവിടേക്ക് കൊണ്ടുവരികയാണ്. അതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് അടുത്ത സമയത്തിനകം തന്നെ എത്താമെന്ന് കരുതുന്നു. എന്തായാലും നിലവിൽ മേപ്പാടി ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന 158 ശരീരഭാഗങ്ങൾ അവ പൂർണ്ണമായും ഇവിടേക്ക് എത്തുന്നു. അതും സർവമത പ്രാർത്ഥനകൾക്ക് ശേഷം അവ അടക്കം ചെയ്യും. ഇപ്പോൾ 66 ശരീരഭാഗങ്ങളുടെ പ്രാർത്ഥനയാണ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത്. മറ്റു ശരീരഭാഗങ്ങൾ കൂടി ഇവിടേക്ക് ഇപ്പോൾ എത്തുകയാണ്. അങ്ങനെ പൂർണ്ണമായും മേപ്പാടി ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന ലഭിച്ചിട്ടുള്ള ഈ തിരിച്ചറിയാനാകാത്ത മൃതദേഹങ്ങളും ഒപ്പം തന്നെ ശരീരഭാഗങ്ങളും എല്ലാം തന്നെ ഇപ്പോൾ സംസ്കരിക്കുന്നതിലേക്ക് പോകുന്നു. മൃതദേഹം, അതായത് പൂർണ്ണമായും ഉണ്ടായിരുന്ന മൃതദേഹങ്ങൾ 31 ആ 31 സംസ്കാര ചടങ്ങുകൾ അല്പസമയത്തിന് മുമ്പാണ് കഴിഞ്ഞത്. ഇനി ഈ ശരീരഭാഗങ്ങൾ അടക്കം ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവ ഓരോന്നിനെയും ഓരോ കുഴി അതിനുവേണ്ടി തയ്യാറാക്കിയിട്ടുണ്ട്, ഖബറസ്ഥാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അവിടെയാണ് അടക്കം ചെയ്യുക. അതിനുശേഷം പിന്നീട് ഇവർക്കെല്ലാം കൂടി ഒരു യാത്രാമൊഴി ചൊല്ലിയതിനു ശേഷം ഇവിടെ നിന്ന് തിരികെ പോവുകയും ചെയ്യും. നിലവിൽ ഇന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നിലവിൽ 2 ശരീരഭാഗങ്ങളാണ് ഇന്ന് ലഭിച്ചത്. അത് ഒന്ന് ഈ പറയുന്ന ചൂരൽമല വില്ലേജ് ഓഫീസിന് മുകൾ ഭാഗത്ത്, അതായത് അത്ര പുത്തുമലയിൽ സംസ്കാര ചടങ്ങുകൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ മരിച്ചവരിൽ തിരിച്ചറിയാത്തവരായി അവശേഷിക്കുന്നവരുടെ സംസ്കാര ചടങ്ങുകൾ നടക്കുകയാണ്. ഇന്നലെ വൈകിട്ട് മുതൽ പുത്തുമലയിലെ ഹാരിസൺ തോട്ടത്തിലാണ് ആ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. ഇന്ന് 200 കുഴിമാടങ്ങൾ അവിടെ തയ്യാറാക്കിയിരിക്കുന്നു. അതിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്.